Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും MP. രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ട മഹോത്സവത്തിന് 8 തിങ്കളാഴ്ച തുടക്കമാകും. രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എത്തിക്കുന്നതോടെ പെരിങ്കളിയാട്ടം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടില്ലാത്തവർക്ക് വീട് എന്ന മഹത്തായ ലക്ഷ്യവുമായി ആരംഭിച്ച പ്രൊജക്ട് ഷെൽട്ടർ ഭവന നിർമ്മാണ തറക്കല്ലിടൽ പാണപ്പുഴയിൽ നടന്നു. MVJ MLA തറക്കല്ലിടൽ നിർവഹിച്ചു. പദ്ധതിയിൽ നിർമ്മിക്കുന്നത് കേരളത്തിലെ ആദ്യ വീട്. കോഴിബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ കൂറ്റൻ ഗർത്തം. കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കുഴി രൂപപ്പെടാൻ കാരണം റോഡിന് അടിഭാഗത്തെ മണൽ ഒഴുകിപ്പോയത് കാരണം. അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. മോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിച്ച മിഷൻ 24 കോൺഗ്രസ് നേതൃപരിശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ സതീശൻ പാച്ചേനി നഗറിൽ മിഷൻ 2024 സംഘടിപ്പിച്ചത്. വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണെന്ന് മിഷൻ 2024 ഉദ്ഘാടനം ചെയ്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ 10 പാർലമെന്റ് സീറ്റ് കിട്ടാൻ രാജ്യത്തെ കാതലായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ഗവൺമെന്റുകളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അപഗ്രഥിക്കണം. നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി കർമ്മരംഗത്ത് ഇറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൃത്യമായ ദിശയിൽ അച്ചടക്കത്തോടെയും ഒത്തൊരുമയോടെയും പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന നേതൃത്വം ഉറപ്പുവരുത്തണമെന്നും MP പറഞ്ഞു. രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും ജനാധിപത്യ സങ്കല്പങ്ങളും എല്ലാം തകർത്തെറിഞ്ഞ ഭരണമാണ് കേന്ദ്രത്തിലേത്. വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വീണ്ടും അധികാരം കൈയാളാനാണ് മോദിയും അമിത്ഷായും ശ്രമിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. പരിപാടിയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ട മഹോത്സവത്തിന് 8 തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന് തുടക്കമാകും. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ട മഹോത്സവത്തിന് 8 തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ 9 രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടുപ്പിലും പകരുന്നതോടെ പെരിങ്കളിയാട്ടത്തിന് തുടക്കമാകും. 4 നീണ്ടു നിൽക്കുന്ന പെരിങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. രാമന്തള്ളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയും ഉപ ദേവീദേവന്മാരടക്കം 9 തെയ്യങ്ങളാണ് ഉള്ളത്. കളിയാട്ടത്തിന്റെ 4 ദിനങ്ങളിലും കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കാളി, പുലിയൂർ കണ്ണൻ, മടയിൽ ചാമുണ്ടി, കുണ്ടൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും കളിയാട്ട സമാപന ദിവസം മുച്ചിലോട്ട് ഭഗവതി, നരമ്പിൽ ഭഗവതി, പ്രമാഞ്ചേരി ഭഗവതി എന്നീ തെയ്യങ്ങളും കെട്ടിയാടും. കളിയാട്ടത്തിന്റെ 3 ദിനമായ ജനുവരി 10 ബുധനാഴ്ച കൂത്ത് അരങ്ങിലെത്തും. പകൽ 3 മംഗലക്കുഞ്ഞുങ്ങളോടുകൂടിയുള്ള തോറ്റം ചുഴൽ നടക്കും. സമാപന ദിവസമായ 11 വ്യാഴാഴ്ച പകൽ 12:30 മേലേരി കയ്യേൽക്കലും തുടർന്ന് 1 മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിഞ്ഞിവരലും നടക്കും. രാത്രി 12 ആറാടിക്കലും വെറ്റിലാചാരവും നടക്കുന്നതോടെ
കളിയാട്ടത്തിന് സമാപനമാകും. പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 400,000 പേർക്ക് ഭക്ഷണം നൽകാനുള്ള തയ്യാറെടുപ്പാണ് പൂർത്തിയായത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചും ആരോഗ്യ സുരക്ഷ കർശനമായി നടപ്പിലാക്കിയുമാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. വീടില്ലാത്തവർക്ക് വീട് എന്ന മഹത്തായ ലക്ഷ്യവുമായി ആരംഭിച്ച പ്രൊജക്ട് ഷെൽട്ടർ ഭവന നിർമ്മാണ തറക്കല്ലിടൽ പാണപ്പുഴയിൽ നടന്നു. എം വിജൻ എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പ്രൊജക്ട് ഷെൽട്ടർ ഭവന നിർമ്മാണ പദ്ധതിയിലെ ഇന്ത്യയിലെ മൂന്നാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പാണപ്പുഴയിൽ നടന്നു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ജോർജ് കണ്ണന്താനത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആരംഭിച്ച ഒരു വിപുലമായ പദ്ധതി. അത് വളരെ നല്ല രീതിയിൽ മനോഹരമാണ്. കാരണം 1000 പേരെ വെച്ച് 1000 രൂപ വെച്ച് 10 ലക്ഷം, അങ്ങനെ ഓരോ മാസവും ഓരോ വീട് എന്ന കൺസെപ്റ്റിലാണ് അവർ ഈ പദ്ധതിയെ വിഭാവനം ചെയ്തിട്ടുള്ളത്. 1000 പേർ മാസം തോറും 1000 രൂപ വീതം നൽകിയാണ് പ്രൊജക്ട് ഷെൽട്ടർ പദ്ധതി നടപ്പിലാക്കുന്നത്. ഭിന്നശേഷിക്കാരനായ മകനുമായി സ്വന്തം വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഹൃദ്രോഗിയായ അശോകൻ സൗദാമിനി ദമ്പതികൾക്കാണ് കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാണപ്പുഴയിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ മുഖ്യാതിഥിയായി. പ്രൊജക്ട് ഷെൽട്ടർ പദ്ധതി വിശദീകരണവും ഗുണഭോക്താവിനെ പരിചയപ്പെടുത്തലും പ്രൊജക്ട് ഷെൽട്ടർ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണന്താനം നിർവഹിച്ചു. പ്രൊജക്ട് ഷെൽട്ടർ ലോഗോ രൂപകൽപ്പന ചെയ്ത പ്രേംനാരായണനെ ഉപഹാരം നൽകി ആദരിച്ചു. പി മനോജ്കുമാർ, ഡോക്ടർ വി സുരേശൻ, ഷിബു ജോർജ്, സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, കെ രാജഗോപാലൻ, കെ പി വിജയൻ, എ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. കോഴിബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ അടിഭാഗത്തെ മണൽ ഒലിച്ചുപോയി വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പഴയങ്ങാടി കോഴിബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലേക്ക് കോഴിബസാർ വഴി എളുപ്പത്തിൽ എത്തിച്ചേരുന്ന റോഡാണിത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഗർത്തം രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും അറ്റകുറ്റപ്രവൃത്തി നടത്താൻ പോലും തയ്യാറായിട്ടില്ല. പ്രദേശത്തെ 100 കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകാൻ പ്രയാസമായതോടെ റോഡിന് സമീപം ചപ്പുചവറുകൾ കൊണ്ടും ചെത്തുകല്ലും ഉപയോഗിച്ച് താൽക്കാലികമായി മറച്ചിരിക്കുകയാണ്. അടിയന്തിരമായും റോഡിൽ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പഴയ റോഡാകുന്നതിന് മുമ്പ് ഇവിടെ ഇതേപോലെ ഒരു വലിയൊരു ഗന്ധമുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പുതിയ റോഡ് വന്നപ്പോൾ അത് മൂടിയിട്ട് ഇതാക്കിയിരുന്നു. പക്ഷെ അത് ഇങ്ങനെ മൂടിയിട്ട് കാര്യമില്ല. ഇത് നല്ലൊരു സ്ലാബ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നെങ്കിലും ഇതിന് കട്ട് ചെയ്തിട്ട് സ്ലാബ് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിൽക്കൂ, ഇല്ലെങ്കിൽ എന്നും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതൊരു വാഹനം അടുപ്പിക്കാൻ ഒരു സ്കൂൾ വണ്ടി വലിയ വണ്ടിയിൽ വരിക, ഹൈസ്കൂളിലേക്കെല്ലാം വണ്ടി പോകാം. അപ്പോൾ ഇത് കുട്ടികൾ പോകുന്നതാണ്, അപ്പോൾ ഇത് പെട്ടെന്ന് കാണില്ല. അപ്പോൾ ഇനി മഴ വരുന്നതിന് മുമ്പ് ആക്കിയില്ലെങ്കിൽ വീണ്ടും ഇത് മൊത്തം അങ്ങനെ വലിയ കുഴിയായിട്ട് പോകും. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് 2024-25 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് സംസ്കരിച്ചിട്ട് നമുക്ക് ഗ്രാനൂൾസ് ഉണ്ടാക്കിയാൽ ഗ്രാനൂൾസ് വിറ്റാൽ നമുക്ക് കാശ് കിട്ടും, അത് പണമാണ്. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. മാലിന്യത്തിൽ നിന്ന് മാണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത് മാലിന്യത്തിൽ നിന്ന് മാണിക്ക് ഉണ്ടാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി എ കോമളവല്ലി വിഷയാവതരണം നടത്തി. ഉൽപാദന മേഖലയിൽ 75,95,000 രൂപയുടെയും സേവന മേഖലയിൽ 4,27,50,000 രൂപയുടെയും പശ്ചാത്തല മേഖലയിൽ 3,68,00,000 രൂപയുടെയും ഉൾപ്പെടെ 8,71,45,000 രൂപയുടെ കരട് പദ്ധതി നിർദ്ദേശങ്ങളാണ് വികസന സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത്. കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, മാലിന്യമുക്തം നവകേരളം പദ്ധതി തുടങ്ങിയ പദ്ധതികളും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന
വിവിധ പദ്ധതികളും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് കവുങ്ങ് കൃഷി കൂട്ടത്തോടെ നശിച്ചുപോയ കർഷകരെ സഹായിക്കുന്നതിനായി രോഗം വന്ന കവുങ്ങുകൾ മുറിച്ചുമാറ്റി പുതിയത് നട്ടുപിടിപ്പിക്കുന്നതിന് സഹായം നൽകുന്നതിനുൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. പൊതുജനങ്ങൾക്ക് ഒഴിവ് സമയങ്ങൾ സന്തോഷപ്രദമായി ചിലവഴിക്കുന്നതിന് സാധിക്കുന്ന തരത്തിൽ ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിനും 2024-25 പദ്ധതിയുടെ ഭാഗമായി കർണപ്പള്ളി പണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ പി ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദാമോദരൻ, ടി വി ചന്ദ്രൻ, എം പി ഉണ്ണികൃഷ്ണൻ, കെ കെ ആലിക്കുഞ്ഞി ഹാജി, പി പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി എം വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം തരം വിദ്യാർത്ഥിനിയായ കെ ആര്യനന്ദയുടെ മുടി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പ്രശസ്ത കവി പവിത്രൻ തിക്കോനി പ്രകാശനം നിർവഹിച്ചു. മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം തരം വിദ്യാർത്ഥിനിയായ കെ ആര്യനന്ദയുടെ മുടി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി പവിത്രൻ തീക്കുനി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വി വിജയന് നൽകി പ്രകാശനം ചെയ്തു. യുറീക്ക അസോസിയേറ്റ് എഡിറ്റർ പി എം നാരായണൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ ലിൻഡാമ ജോൺ, കെ പി വിജയൻ, സിനി തമ്പാൻ, ടി വി സ്മിത, സദാശിവൻ ഇരിങ്ങൽ, രാജൻ കെ വി, സുനിത കെ, തമ്പാൻ ടി, ആര്യനന്ദ കെ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കെ എസ് എ യു പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. എം എൽ എ ടി എ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കെ സി ഇ യു പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ടി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി എം എം മനോഹരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സത്യൻ, കെ സി സുരേന്ദ്രൻ, പി വി പ്രഭാകരൻ, പി ശ്രീധരൻ, സി പി സുമതി, എം സുനിൽ, പി വി രാജീവൻ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് അരങ്ങ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പഴയങ്ങാടി ഏഴോം ഫെസ്റ്റ് നഗരിയിൽ നാടക സംവിധായകൻ അനിൽ നരീക്കോട് ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, പി കെ വിശ്വനാഥൻ, ഉഷാ പ്രവീൺ, പി സുലോചന, പി വി ഉദയകുമാരി, കെ വി രാജൻ, പി സജിത, എൻ ഗോവിന്ദൻ, പി സരിത തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കൈരളി ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിന്റെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ തെയ്യക്കാലങ്ങൾ തുടങ്ങിയതിന് ശേഷം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്നും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തു നിന്നും നിരവധി ആളുകളാണ് നമ്മുടെ ജില്ലയിലേക്ക് എല്ലാം എത്തിച്ചേരുന്നത്. കൈരളി ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൈരളി ടി വി എഡിറ്റർ പി വി കുട്ടനും പ്രഭാഷണം നടത്തി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ചിത്ര നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു, പ്രകാശൻ പയ്യന്നൂർ, സുധീഷ് മാസ്റ്റർ, പീറ്റർ ഏഴിമല, സുബിൻ ബാലകൃഷ്ണൻ, കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സുഭാഷ് കലാസമിതി രാമന്തളി അവതരിപ്പിച്ച ഭരതനാട്യം, ദൃശ്യ കലാവേദി രാമന്തളി അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്ര വനിതാവേദി അവതരിപ്പിച്ച തിരുവാതിര, രുദ്ര സ്കൂൾ ഓഫ് ഡാൻസ് പൊന്നക്കടവ് അവതരിപ്പിച്ച നൃത്തസന്ധ്യ എന്നിവ നടന്നു. ജനുവരി 8 മുതൽ 11 വരെ തീയതികളിലായാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഡിവൈഎഫ്ഐ കുളപ്പുറം യൂണിറ്റ് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കുളപ്പുറം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുളപ്പുറം യൂണിറ്റ് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കുളപ്പുറം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ വായിക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന സംഭവങ്ങൾ, അത് നമ്മുടെ കുളപ്പുറത്ത് എത്താത്ത കാലത്തോളം, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എത്താത്ത കാലത്തോളം, കേരളത്തിൽ അത് സംഭവിക്കാത്ത കാലത്തോളം നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല എന്നൊരു മനോഭാവം നമുക്കിടയിൽ വളരുന്നുണ്ട്. വി വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. എ മാധവൻ, കെ സനൂപ്, പി വി അമലേഷ്, എം അഖിൽ, ടി ടി രാഗേഷ്, പി വി നന്ദന, രമ്യ ശെൽവരാജ്, ടി വി അനീഷ്, എം വി സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുളപ്പുറത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾ നൃത്ത സംഗീത നിശ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. സുരേഷ് ചേറമ്പത്ത്, കെ ജിഷാ ബേബി, കെ മുരളീധരൻ, വിജയൻ അടുക്കാടൻ, വി ദീപേഷ്, ഇ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുമാർ കുഞ്ഞിമംഗലം ആതിഥ്യം അരുളുന്ന 48-ാമത് ഉത്തര കേരള സ്വർണക്കപ്പ് കുമാർ ഫുട്ബോൾ ടൂർണമെന്റ് 9 മുതൽ 20 വരെ മല്ലിയൂട്ട് ദേവസ്വം ഗ്രൗണ്ട് സുനിൽ ഇരുട്ടൻ സ്മാരക ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കും. മുന്നോടിയായി ബൈക്ക് റാലി നടന്നു. കുഞ്ഞിമംഗലം കുമാർ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആതിഥ്യമരുളുന്ന വിന്നേഴ്സിനുള്ള കുതിരുമ്മൽ അനുരാജിന്റെ സ്മരണയ്ക്കായുള്ള 48-ാമത് ഉത്തര കേരള സ്വർണക്കപ്പ് കുമാർ ഫുട്ബോൾ ടൂർണമെന്റ് 9 മുതൽ 20 വരെ മല്ലിയോട്ട ദേവസ്വം ഗ്രൗണ്ട് സുനിൽ ഇരുട്ടൻ സ്മാരക ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. സാന്ത്വനം UAE മല്ലിയോട്ട് സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സിന് 50,000 രൂപയും റണ്ണേഴ്സിന് 30,000 രൂപയും ലഭിക്കും. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. 9 മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ഡെപ്യൂട്ടി കമാൻഡന്റ് എ ശ്രീനിവാസൻ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ കെ നന്ദന മനോജ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ KP സതീശൻ അധ്യക്ഷത വഹിച്ചു. എൻ അജയൻ, കെ കലേഷ്, കെ ദിനേശൻ, KV സുനിൽ, എം രവി, എം സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏഴും ഫെസ്റ്റിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റ് പ്രകാശനം ഫെസ്റ്റ് നഗരയിൽ നടന്നു. മുൻ MLA TV രാജേഷ് പ്രകാശനം നിർവഹിച്ചു. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി സംഘാടക സമിതി പ്രസിദ്ധീകരിച്ച അഴകേറും ഏഴോം സപ്ലിമെന്റ് പ്രകാശനം വി വിനോദിന് നൽകി മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. ഏഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KN ഗീത, അനിൽകുമാർ, PV അബ്ദുള്ള, ജസീർ അഹമ്മദ്, പി സുലോചന, PK വിശ്വനാഥൻ, ഉഷാപ്രവീൺ, KV രാമകൃഷ്ണൻ, KV രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ആബിദ് കണ്ണൂർ നയിച്ച സംഗീത വിരുന്ന് അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ചു കൊണ്ടുവരൽ നടന്നു. എടനാട് താമരംകുളങ്ങര പടിഞ്ഞാറത്ത് ശ്രീ കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടു. വൈകിട്ട് 7 മണിക്ക് 100-ൽപരം വനിതകൾ അണിനിരന്ന നൃത്തസന്ധ്യ അരങ്ങേറി. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും നടന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നാഗകന്യക അരങ്ങിലെത്തി. കളിയാട്ട മഹോത്സവം 9 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും MP. രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ട മഹോത്സവത്തിന് 8 തിങ്കളാഴ്ച തുടക്കമാകും. രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എത്തിക്കുന്നതോടെ പെരിങ്കളിയാട്ടം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വീടില്ലാത്തവർക്ക് വീട് എന്ന മഹത്തായ ലക്ഷ്യവുമായി ആരംഭിച്ച പ്രൊജക്ട് ഷെൽട്ടർ ഭവന നിർമ്മാണ തറക്കല്ലിടൽ പാണപ്പുഴയിൽ നടന്നു.
എം വിജൻ എം എൽ എ തറക്കല്ലിടൽ നിർവഹിച്ചു. പദ്ധതിയിൽ നിർമ്മിക്കുന്നത് കേരളത്തിലെ ആദ്യ വീട്. കോഴിബസാർ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ കൂറ്റൻ ഗർത്തം. കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കുഴി രൂപപ്പെടാൻ കാരണം റോഡിന് അടിഭാഗത്തെ മണൽ ഒഴുകിപ്പോയത് കാരണം. അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രദേശവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.